ചില നന്മമരങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ വൈകാറുണ്ട്. അത്തരത്തിൽ ഞാൻ തിരിച്ചറിയാൻ വൈകിയൊരു നന്മമരം ഇതാണ്. ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഉത്തരവാദിത്വം. നമ്മുടെ നാട്ടിലെ ഓരോ പെണ്ണിനെയും കുക്കിംഗ് പഠിപ്പിച്ചിട്ടേ ആനി ചേച്ചിക്ക് സമാധാനമുള്ളൂ. വെൽക്കം ടു ആനീസ് കിച്ചൺ. ഒരു നല്ല കുലസ്ത്രീ ആവാനുള്ള പെർഫെക്റ്റ് റെസിപ്പി. ആദ്യം തന്നെ ഒരു ലോഡ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളിങ്ങനെ ചേർക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നിറയെ കുക്കിംഗ് സ്കിൽസ്. കുക്കിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കുക്കിംഗ് സ്കിൽസ് തന്നെ നമുക്ക് വേണം. പിന്നെ ആവശ്യത്തിന് ജെൻഡർ ഇനീക്വാലിറ്റിയും ശ്രദ്ധിക്കുക. ഇക്വാലിറ്റി ആയി പോകരുത്, ഇനീക്വാലിറ്റി തന്നെ വേണം. ഓക്കെ, അതോടൊപ്പം ഇങ്ങനെയൊന്നും അല്ലാത്ത സ്ത്രീകളെ കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പെർഫെക്റ്റ് കുലസ്ത്രീ റെസിപ്പി റെഡിയാണ്. ആദ്യം നവ്യയുടെ വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി കാണുന്നേ അതോ അവിടെ വെക്കോ? നവ്യ അവിടെ വെക്കുന്ന വെച്ചാൽ ഈസി പായസങ്ങളൊക്കെ വെക്കും. ഈസി പായസം അതെന്നാ പായസ? ഈ പാൽ പായസം, സേമിയ പായസം. ഓക്കെ, ഈസി സേമിയ പായസം. ഈസി പായസം അത് ചേച്ചിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. നല്ലൊരു പാചകക്കാരിയാ. എനിക്ക് അങ്ങനെയൊക്കെ പറയണമെന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ഞാനവരെ പെട്ടുപോയിട്ട് തിരുവോണത്തിന് എന്താ മുഴുവൻ നാട്ടുകാരും അറിയണ്ടല്ലോ എന്താണെന്നുള്ളത് അറിയാം. നോട്ട് ദ പോയിന്റ്, നവ്യ എന്താണ് എന്നുള്ളത്, അതായത് പാചകം അറിയാത്ത നവ്യയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് ആനി എക്സ്പോസ്. കല്യാണത്തിന് മുന്നേ ഒന്നും പഠിക്കരുതെന്നാണ് ഞാനും പറയുന്നത്. എന്തായാലും നമ്മുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ വരുന്ന ഒരാൾക്ക് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് പഠിക്കുന്നതിൽ ഏറ്റവും നല്ല എല്ലാം കൂടെ പഠിച്ച് തല കയറ്റുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ? എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കല്യാണത്തിന് മുമ്പ് പാചകം പഠിക്കേണ്ടാത്തത് അത്രയും നാളും വെറുതെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടല്ല, കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ഒക്കെ മറന്ന് എല്ലാം ഹസ്ബൻഡ് ടേസ്റ്റ് മാത്രം, ഹസ്ബൻഡ് ഇഷ്ടമുള്ള മാത്രം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. സുഹൃത്തുക്കളെ തയ്യാറെടുക്കുകയാണ്. ഫസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത് സന്തോഷേട്ടൻ തന്നെയാണ്, ചോറുണ്ടാക്കാൻ. ചേച്ചിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സോ ലെറ്റ് ഹർ ഡു ഇറ്റ്. ഇഫ് സം അദർ ഗേൾ ഈസ് നോട്ട് ലൈക്കിംഗ് ഇറ്റ്, ഗിവ് ഹർ ദ ഫ്രീഡം നോട്ട് ടു ഡു ഇറ്റ്. അല്ല, വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കിയേ പറ്റുള്ളെങ്കിൽ ഉണ്ടാക്കണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അതിനൊരു ആണും പെണ്ണും ഉള്ളൊരു അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. ഓ അങ്ങനെ. എന്റെ അമ്മയൊക്കെ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോറം തികയ്ക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടേ. അതെന്താ അറിയോ, ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു മനസ്സിന്റെ ഇതാണ്. അത് എനിക്കും ചില സമയം അങ്ങനെ തോന്നാറുണ്ട്. എനിക്കും തോന്നും കൊറേയൊക്കെ ഉണ്ടാക്കണം, ഡെയിലി ഇതുണ്ടാക്കുമ്പോഴേ. അത് ഇഷ്ടമല്ല ചേട്ടാട്ടോ, കുക്കിംഗ് ഇഷ്ടമല്ല ചേട്ടാ. പക്ഷെ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ കുലസ്ത്രീ ലെവൽ അതാണ് എനിക്ക് മനസ്സിലാകത്ത്. നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ നേരത്തെ വെച്ച് നോക്കുമ്പോ അല്ലേ നവ്യ ഭയങ്കര മെച്ചോർഡായി. ഒരു എന്നോട് ഇത്രയും വലിയൊരു ചേഞ്ചിന് ഇത്, പക്ഷെ വർത്താനത്തിനൊന്നും മാറ്റമില്ല. ആ കലവിലെ കലവല വർത്താനം തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് വേ ഓഫ് തിങ്കിങ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. എക്സാക്ട്ലി, ചേച്ചി മനസ്സിലാക്കി കളഞ്ഞു. എല്ലാരും ചേച്ചി പോലെ 21-ാം നൂറ്റാണ്ടിലോട്ട് വണ്ടി കിട്ടാതെ നിൽക്കുവല്ല. ചില ആളുകൾ വണ്ടി കിട്ടി മുന്നോട്ട് പോകാറുമുണ്ട്. ഇത് ചിലപ്പോൾ ഈ കിച്ചൺ, ആനീസ് കിച്ചൺ എന്ന് പറയുന്ന കിച്ചണിലോട്ട് വിളിക്കുന്നത് കൊണ്ട് കുക്കിംഗ് റിലേറ്റഡ് ചോദിക്കുന്നതായിരിക്കും, കുക്കിംഗ് അറിയാവോ എന്നുള്ളത്. അത് നമ്മൾ ആ ഒരു രീതിയിലും കൂടെ അവസരം കൊടുക്കണം. അപ്പം നമുക്ക് എന്തായാലും ടൊവിനോ ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ ടൊവിനോ ഗസ്റ്റ് ആയിട്ട് വരുന്ന എപ്പിസോഡ് നോക്കാം. കരിയർ വൈസ് അതൊരു ബ്രേക്ക് ആയി തന്നെ ഫീൽ ചെയ്തു? തീർച്ചയായിട്ടും. കരിയർ റിലേറ്റഡ്, ഫാമിലി റിലേറ്റഡ്, ഈ മണി ഫെയിമിനെ കാട്ടിലും ഒക്കെ ടൂവിന് ഏറ്റവും കൂടുതൽ ആസ് എൻ ആക്ടർ ആണ്. വീണ്ടും കരിയർ റിലേറ്റഡ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. ചോദ്യം വന്നു, പാചക ചോദ്യം വന്നു. ഭാര്യ നല്ലോണം പാചകമൊക്കെ ചെയ്യും? ഭാര്യ നന്നായി പാചകം ചെയ്യോ? ഗസ്റ്റ് ടൊവിനോ ആണ്, പക്ഷെ ഭാര്യ നന്നായി പാചകം ചെയ്യോ?
പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ കുറച്ചൊന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ചിലപ്പോൾ നവ്യ നായർ പ്ലേ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ കൂടുതലും നാടൻ അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം നവ്യ അങ്ങനത്തെ ഒരാളാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം ഞാൻ ഇത് കണ്ടു. കുക്കിംഗ് അതിനെ പറ്റി ഒന്നും അറിയാൻ മേല അടുക്കള കേറി വൃത്തിയേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേറാത്തിയാന്നോ? I'm not interested yaar mujhe sunna hi nahi hai illa 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 ishtana cooking ok ishtana കുക്കിംഗ് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എന്തോ എനിക്ക് ഒരുപാട് വിഷയങ്ങളിൽ പാഷൻ ഉണ്ട്, പക്ഷെ എന്തോ കുക്കിംഗിൽ അത്രയും പാഷൻ വന്നില്ല. വർഷങ്ങളെടുത്ത് പഠിച്ച് 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 അതും കാണാപാഠമല്ല, ഓരോ ടോപ്പിക്കിൻ്റെ പല പല ഏരിയാസിൽ ഇൻഡെപ്തായി പഠിച്ചതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷ എഴുതി അതിൽ പാസ്സായതിന് ശേഷം അതിനു മുമ്പുള്ള പ്രിലിംസ് ഉണ്ട്, അതിനുശേഷം മെയിൻസ് ഉണ്ട്, അതിനുശേഷം ഏറ്റവും ടഫായിട്ടുള്ള ഇൻ്റർവ്യൂസിൽ ഒന്നായ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് അതിനുശേഷം ട്രെയിനിങ്ങും നേടി നാട് നന്നാക്കാൻ, ലിറ്ററലി നാട് നന്നാക്കാൻ കേപ്പബിളായ പൊസിഷനിലിരിക്കുന്ന ഒരു സ്ത്രീ. അവർക്ക് പാചകം അറിയില്ലെങ്കിൽ പിന്നെന്ത്? സാമ്പാർ അതെല്ലാം ചെയ്യാം. But mikavara other things I do it kind of oh my god adu dehikkunnilla adu adangotteku ulkollan pattunnilla how but why basically cooking il taalpariyam illatha streegale anichichike ishtalla illa ishtalla koche paajagam padikkada nee ivide endu kaanikkuvane മതി മതി, ലോകം രക്ഷിക്കുന്നൊക്കെ പിന്നെ ആദ്യം പാചകം പഠിച്ച് നല്ല കുടുംബിനിയാവുക, എന്നിട്ട് മതി കേട്ടോ. നാളെ ഒരു കാലത്ത് ആനീസ് കിച്ചണിലും കാണി ബോണ്ടി വന്ന എന്ത് മറുപടി പറയും? എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ ആവാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു 17-ാം നൂറ്റാണ്ടിൽ കിടക്കുന്ന അവിടുന്ന് വണ്ടി കിട്ടിയിട്ടില്ലാത്ത ചേച്ചി വണ്ടി എടുത്ത് ഇവിടെ വരണം എന്ന് അഭിപ്രായപ്പെടുന്നു. പ്രാചീനമായ ആ തോട്ട്സ് ഇന്നത്തെ പെൺകുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.